ലക്ഷ്മി. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ്, പച്ച തക്കാളി കൊണ്ടുള്ള തോരനാണ്. നല്ല രുചിയാണ്. ഇതിപ്പോ നമ്മൾ മത്തി പീര പറ്റിച്ചതൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ആ ഒരു രുചിയാണ് ഉണ്ടാവുക. ആ പച്ച തക്കാളിയുടെ ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി തോരനാണ്. ഈ ഒരു തോരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിന് വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പച്ച തക്കാളി തോരൻ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ തക്കാളി തോരനാണ്. അതിന് പച്ച തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പച്ച കൊണ്ടും പഴുത്തതുകൊണ്ടും ഒക്കെ ഉണ്ടാക്കാം. ഇപ്പം ഞാനൊരു 6 തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളി ഒന്ന് മുറിച്ചെടുത്ത് വെക്കാം. നമുക്ക് ഈ പോർഷൻ അങ്ങ് ചെത്തിക്കളയാം. ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ മുറിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര നൈസായിട്ട് മുറിക്കണേ. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കട്ടെ. അപ്പം ഇതാ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴിയുന്നത്ര നൈസായിട്ട് തിന്നായിട്ട് മുറിച്ച് വെക്കാൻ ശ്രമിക്കണേ. ചെറിയ ഉള്ളി ഒരു 8 to 10 വരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി 1 കഷ്ണം, അതും പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കടിക്കാനായിട്ട് കിട്ടും. ഇതാകുമ്പോൾ നമ്മൾ അറിയാൻ പോലുമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത്. പിന്നെ പച്ചമുളക് 4 എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് നീളത്തിൽ ചെത്തി ചെത്തി ഇട്ടതാണ്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഇത് 1 കറിവേപ്പില. പിന്നെ നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 1 തേങ്ങയാണ് ഇട്ടത്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില 1, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മതി. 1 മുളക് പൊടി മതി. മുളക് പൊടി അധികമായാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതിന് എത്രയാണോ ആവശ്യം അതിനുള്ള ഒരു ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഞരടി പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് അമർത്തി അങ്ങ് മിക്സ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങ് തട്ടിപ്പൊത്തി വെക്കാം. ഞാനൊരു ചീനച്ചട്ടി, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചത്. പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ അതേപോലെ ചട്ടിയുള്ളവർ ചട്ടി ഉപയോഗിക്കാം. ചട്ടിയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ചട്ടി എടുക്കുന്നില്ല, ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് കത്തിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചൊക്കെ അടച്ചൊന്നും വെക്കരുത്, തുറന്ന് തന്നെ വെക്കണം. നന്നായിട്ട് ആവി വരട്ടെ. അപ്പോൾ ആവി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കണ്ടായി, ഇപ്പം ഇപ്പോഴേ അടച്ച് വെക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. ആവി നല്ലോണം ഇപ്പോഴും ഉണ്ട്, നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. വെച്ചിട്ട് 5 ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ആദ്യമേ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിഞ്ഞു പോകും നമ്മളെ തോരൻ. അപ്പം അതുകൊണ്ട് ആ ഒരു അപ്പോൾ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ആ വെള്ളത്തിൻ്റെ അംശം മുഴുവനും ഇവാപറേറ്റ് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. 2 അടച്ച് വെച്ച് വേവിക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം 2 ആയിട്ടുണ്ടേ. ഇനി തീ അങ്ങ് കൂട്ടി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുവാണേ. 2 മാത്രമേ സിമ്മിൽ വെച്ച് അടച്ച് വെച്ചുള്ളൂ. നമുക്ക് കുറച്ച് സമയം ഇനി തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പം തക്കാളി ഒന്ന് എടുത്ത് കടിച്ച് നോക്കാം. അപ്പം വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ കിടന്നൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇത് മതി. ഇപ്പം തന്നെ ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ വെളിച്ചെണ്ണയിലിട്ട് 2-3 കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം മൊത്തം 12 ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്കത് ഓഫായി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കണ്ട, അത്രയും മതി. നമുക്ക് അടച്ച് വെക്കണ്ട, തുറന്ന് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഒന്ന് അടച്ച്, ചെറുതായിട്ടൊന്ന് അടച്ച്, കാരണം ആവി വെള്ളം വീഴരുത്. അതുകൊണ്ടാണ് അടച്ച് വെക്കണം. നിർബന്ധമുണ്ടെങ്കിൽ ഒരു പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക, എന്തെങ്കിലും വീഴുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ.
ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ തോരനാണ് കേട്ടോ. അമ്മ ഒരു തോരൻ എക്സ്പേർട്ടാണ്. ഈ പഴുത്ത തക്കാളി കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ ഈ തോരൻ. പക്ഷേ പഴുത്ത തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്നതിലും രുചി പച്ചത്തക്കാളി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഴുത്ത തക്കാളി എടുക്കരുത്, നല്ല ഉറപ്പുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. അതാണെങ്കിലും ഒരുപാട് കുഴഞ്ഞ് അങ്ങ് പോകരുത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം പച്ചത്തക്കാളിയാണ് കുറച്ചുകൂടെ ബെസ്റ്റ്. എന്ത് നല്ല മണാന്നറിയോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, മീനിൻ്റെ കഷ്ണം കാണാനില്ലാന്നേ ഉള്ളൂ. മത്തി പീര വറ്റിച്ചതിൻ്റെ അതേ രുചിയാണ് സത്യം. ഇപ്പൊ തന്നെ എനിക്ക് ചോറിനാൻ തോന്നുന്നുണ്ട്. നല്ല ചൂടുള്ള ചോറിലേക്ക് ഈ തക്കാളി തോരനിട്ട് നല്ല പോലെ കുഴച്ച് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പൊ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ തക്കാളി തോരൻ, നിങ്ങളിത് കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും ആർക്കും മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ. അപ്പൊ ഈ വെറൈറ്റി തോരൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.